എത്ര ദുഷ്യന്തന്മാർ പ്രണയം മറന്നുപോയിരിക്കുന്നു, എത്ര ശകുന്തളമാർക്ക് പ്രണയം ദുഃഖമാവുന്നു. പ്രകാശത്തിന്റെ ഭാര്യ അവനുള്ള യോഗ്യത എനിക്കില്ലേ? കാഴ്ചയിലുണ്ട്, സ്വഭാവത്തിലും. ഭഗവാനെ, എന്റെ കുടുംബത്തെ രക്ഷിക്കണേ. ആരുടെയും ദേഹത്ത് ഒരു പോറല് പോലും ഏൽക്കരുതേ. ഓ പ്രകാശേട്ടാ, ഫാമിലി കോർട്ടില് ഓരോ ദിവസം എത്ര ഡിവോഴ്സ് നടക്കുന്നേന്ന് അറിയാമോ? ഒത്തു പോവാൻ കഴിയില്ലെങ്കിൽ ബന്ധം വേർപ്പെടുത്തിയേക്കണം. എന്തെങ്കിലും പറഞ്ഞു പോയാ ഉപദേശം കൊണ്ട് പൊറുതിമുട്ടും. ഞാൻ പോട്ടെ ആന്റി, എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയി. നീ എന്നെ വേണമെങ്കിൽ തിരിച്ചു ചൊല്ലിക്കോ, അതിനുള്ള വളർച്ചയൊക്കെ നിനക്കായിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണേ അച്ഛാ, അമ്മയുടെ സങ്കടം കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. നിന്നെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടക്കേടാ. അങ്ങനെയൊന്നും പറയലേ അച്ഛാ. എനിക്ക് എന്നെ കാണണ്ട, കയറി പോടാ. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണ്. ഡോക്ടർ പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ്. പുഞ്ചിരിയിൽ ഏറ്റവും കൂടുതൽ മധുരം ഉണ്ടായിരുന്നത് പ്രകാശേട്ടനായിരുന്നു. വഞ്ചിച്ചതും അതേപോലെ പുഞ്ചിരിച്ചു കൊണ്ടായിരുന്നു. ഇതാര് തന്നതാ അപ്പു? അമ്മയ്ക്ക് എന്നാ എന്റെ മുറിയിൽ കാര്യം? ഞാൻ ചോദിച്ചതിന് സമാധാനം പറ. ഇത് എനിക്ക് കിട്ടിയതാ. എവിടുന്ന് കിട്ടി? ആര് വാങ്ങിത്തന്നു? ആര് സമ്മതിച്ചാലും ഈ വീട്ടിൽ റൂബി വാങ്ങിച്ചു തരുന്ന ഒന്നും കാണരുത്. നിങ്ങൾ അവളോട് കാണിക്കുന്ന ഓരോ അതിക്രമത്തിലും പഴി കേൾക്കേണ്ടി വരുന്നത് ഞാൻ. അതെ, നീ പോലീസുകാരെ പോലെ ചോദ്യം ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ ആളെ വിട്ട് ഈ സിഐഡി പണി നിനക്കല്ലേ. അച്ഛാ, മോൾ എവിടെയാ? എനിക്ക് അമ്മേനെ കൊണ്ട് മടുപ്പായ അച്ഛാ, ഞാനിങ്ങ് പോന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും അച്ഛമേ? ചെന്ന് വിളിച്ചോണ്ട് വരണം. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രകാശേട്ട. കുട്ടികൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് എന്റെ ഇല്ലായ്മ കൊണ്ടാണ്. ലാബും ലാപ്ടോപ്പും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. കടം വീട്ടി കുടുംബം കരകയറ്റാൻ നോക്കിയ കാലത്ത് ഇതൊക്കെ വാങ്ങിക്കാൻ എന്റെ കയ്യിൽ എവിടുന്ന കാശ്? എന്റെ കണ്ണിലെ കൃഷ്ണമണികളെ എന്റെ രണ്ടു മക്കളും. പ്രകാശേട്ടൻ എന്നെ വേണ്ടെന്ന് വെച്ചാലും മക്കളെ ഞാൻ വേണ്ടെന്ന് വെക്കില്ല.